എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ഒക്ടോബർ 11-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. സർക്കാർ അറിയിപ്പുകളും മറ്റ് വിശദാംശങ്ങളും വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ട് വാട്സപ്പ് ചാനലിൽ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാം. അതിനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും ഉണ്ട്. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി നാളെ ഒക്ടോബർ 11 വെള്ളിയാഴ്ച സർക്കാർ ഓഫീസുകൾക്കും പൊതു അവധി പ്രഖ്യാപിച്ചു. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് പ്രകാരം അവധി പ്രഖ്യാപിക്കാനാണ് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചത്. നേരത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരുന്നു. ഈ മാസം 31 ദീപാവലി അവധി കൂടി വരുന്നുണ്ട്. നവരാത്രി പൂജയോടനുബന്ധിച്ച് ഒക്ടോബർ 11, 12, 13 തീയതികളിൽ റേഷൻ കട അവധി ആയിരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. പൊതു അവധി പ്രഖ്യാപിച്ചതിനാൽ ഒക്ടോബർ 11 നടത്താൻ നിശ്ചയിച്ചിരുന്ന സർട്ടിഫിക്കറ്റ് പരിശോധനകളും പരീക്ഷകളും മാറ്റിവെച്ചതായി PSC ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. പരീക്ഷ, അഭിമുഖങ്ങൾ, കായികക്ഷമതാ പരിശോധന, സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ, പ്രമാണ പരിശോധന എന്നിവയാണ് മാറ്റിവെച്ചത്. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. അവധി പ്രഖ്യാപിച്ചതിനാൽ ഞോർക്ക സർട്ടിഫിക്കറ്റ് ഒതന്റിഫിക്കേഷൻ സെൻ്ററുകളായ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് ഓഫീസുകളിൽ അറ്റസ്റ്റേഷൻ സേവനം ഉണ്ടായിരിക്കുന്നതല്ല എന്നും അറിയിച്ചിട്ടുണ്ട്. അറ്റസ്റ്റേഷനായി ഈ തീയതികളിൽ ലഭിച്ച ആളുകൾ അടുത്ത പ്രവൃത്തി ദിവസം ഹാജരാകണം എന്നാണ് അറിയിപ്പിൽ പറയുന്നത്. അപ്പം നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നേരത്തെ അവധി പ്രഖ്യാപിച്ചിരുന്നു. ബാക്കിയുള്ള എല്ലാ സർക്കാർ ഓഫീസുകൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും മറ്റ് ഓഫീസുകൾക്കുമെല്ലാം നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നാളെ സമ്പൂർണ്ണമായിട്ട് അടച്ചിടുന്ന ഒരു രീതിയാണ് ഉള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ 2024-25 വാർഷിക പദ്ധതി വ്യക്തിഗത പദ്ധതി ആനുകൂല്യങ്ങൾക്കുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപേക്ഷ സ്വീകരിക്കുന്നതിന് ഈ മാസമാണ് സമയം ഭൂരിഭാഗം പഞ്ചായത്തുകളിലും അനുവദിച്ചിട്ടുള്ളത്. ചില പഞ്ചായത്തുകളിൽ അപേക്ഷ 15-ാണ് അവസാന തീയതി പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ പഞ്ചായത്തിൽ അത് എങ്ങനെയാണ് എന്ന് നോക്കി നിങ്ങൾക്ക് അർഹതപ്പെട്ടിട്ടുള്ള ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കണം. പൊതു വിഭാഗ പദ്ധതികളിൽ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകൽ, വയോജനങ്ങൾക്ക് കട്ടിൽ നൽകൽ, വ്യക്തിഗത കുടുംബങ്ങൾക്ക് ബയോവിൻ വിതരണം, മുറ്റത്തൊരു മീൻതോട്ടം പദ്ധതി, പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് പ്രത്യേക സ്കോളർഷിപ്പ് നൽകൽ, പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് നൽകൽ, വെറ്റിനറി പദ്ധതികളായ പോത്തുകുട്ടി കന്നുകുട്ടി വളർത്തൽ, കറവ പശുക്കൾക്ക് കാൽത്തീറ്റ പദ്ധതി, മുട്ടക്കോഴി വളർത്തൽ, കന്നുകാലികൾക്ക് വിരമരുന്നും ധാതുലവണ വിതരണവും, ക്ഷീരകർഷകർക്ക് പാലിന് സബ്സിഡി, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വ്യക്തിഗത ആനുകൂല്യങ്ങളിൽപ്പെടുന്ന തൊഴുത്ത് നിർമ്മാണം, ആട്ടിൻകൂട്ട് നിർമ്മാണം, കോഴിക്കോട് നിർമ്മാണം, സോക്ക് പിറ്റ് അഥവാ വേസ്റ്റ് കൂടി നിർമ്മാണം, കമ്പോസ്റ്റ് പിറ്റ് അഥവാ ജൈവ മാലിന്യം സംസ്കരിക്കൽ, അസോള ടാങ്ക് നിർമ്മാണം, പന്നിക്കൂട് നിർമ്മാണം, കുളം നിർമ്മാണം, കിണർ നിർമ്മാണം, കിണർ റീചാർജിങ്, തരിശായി കിടക്കുന്ന ഭൂമി കൃഷിയോഗ്യമാക്കൽ, തീറ്റപ്പുൽ കൃഷി, തെങ്ങ്, റബ്ബർ, കശുമാവ് വെച്ചുപിടിപ്പിക്കൽ എന്നീ പദ്ധതികൾക്കെല്ലാം പഞ്ചായത്തുകളിൽ നിന്നും സഹായം ലഭിക്കും. ഇതിനെല്ലാം ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇതിനെക്കുറിച്ച് അറിയുന്നതിനു വേണ്ടി നിങ്ങളുടെ വാർഡ് മെമ്പറെ സമീപിക്കേണ്ടതാണ്. ഇതിന് ആവശ്യമായിട്ടുള്ള രേഖകൾ: ആധാർ കാർഡിൻ്റെ കോപ്പി, റേഷൻ കാർഡിൻ്റെ കോപ്പി, 2024-25 കെട്ടിട നികുതി രസീറ്റ്, ഹരിതകർമ്മസേനയുടെ യൂസർ ഫീസ് കാർഡ് കോപ്പി, അവസാനം പറഞ്ഞ 10 പദ്ധതികളിൽ ഉൾപ്പെട്ടതാണ് എങ്കിൽ ഭൂനികുതി രസീറ്റ്, തൊഴിൽ കാർഡ് എന്നിവയുകൂടി വേണം. അപേക്ഷാ ഫോമുകൾ അതായത് വാർഡ് മെമ്പർമാരുടെ കയ്യിൽ നിന്നും പഞ്ചായത്ത് ഓഫീസുകളിൽ നിന്നും ലഭ്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ഈ വർഷത്തെ ഹജ്ജിന് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ രേഖകൾ സ്വീകരിക്കുന്നതിന് കൊച്ചി, കണ്ണൂർ എംബാർക്കേഷൻ പോയിന്റുകളിൽ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ പ്രത്യേക കൗണ്ടറുകൾ പ്രവർത്തിക്കുന്നുണ്ട്. എറണാകുളത്ത് ഒക്ടോബർ 19 രാവിലെ 10 മുതൽ 5 വരെ കലൂർ വഖഫ് ബോർഡ് ഓഫീസ് കോൺഫറൻസ് ഹാളിലും, കണ്ണൂരിൽ ഒക്ടോബർ 20 രാവിലെ 10 മുതൽ 5 വരെ കണ്ണൂർ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലുമാണ് രേഖകൾ സമർപ്പിക്കേണ്ട. അവസാന തീയതി ഒക്ടോബർ 23. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, 2024-25 അധ്യയന വർഷത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ ആനുകൂല്യത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഹൈസ്കൂൾ തലം വരെയുള്ള ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് ഒക്ടോബർ 31 വരെ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിൽ അപേക്ഷ സമർപ്പിക്കാം. വിശദമായ വിവരങ്ങൾക്ക് 04-7-1-25-25-200 എന്ന നമ്പറിലോ ടോൾ ഫ്രീ നമ്പറായ 1800-42-53-183 എന്ന നമ്പറിലോ വിളിക്കാവുന്നതാണ്. മറ്റൊന്ന്, സർക്കാർ എയ്ഡഡ്
ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ, യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റുകൾ, മ്യൂസിക്കൽ സംസ്കൃത കോളേജുകൾ എന്നിവിടങ്ങളിൽ 2024-25 അധ്യയന വർഷത്തിൽ 1st ബിരുദത്തിന് പ്രവേശനം നേടിയിട്ടുള്ള വിദ്യാർത്ഥികളിൽ നിന്നും സ്റ്റേറ്റ് സ്കോളർഷിപ്പിന് അപേക്ഷ ജനിച്ചിട്ടുണ്ട്. ഒക്ടോബർ 31 അതായത് സ്ഥാപനങ്ങളിൽ നേരിട്ട് അപേക്ഷ സമർപ്പിക്കണം. വിശദമായ വിവരങ്ങൾക്ക് 89-21-67-95-54 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകളുടെ മസ്റ്ററിംഗ് സെപ്റ്റംബർ 30 കൂടിയിട്ട് അവസാനിച്ചിരിക്കുകയാണ്. മസ്റ്ററിംഗ് അവസാനിച്ചു എന്ന് പറയാൻ പറ്റില്ല, വാർഷിക മസ്റ്ററിംഗിനോ അനുവദിച്ചിട്ടുള്ള സമയം അവസാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്തിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്ത ആളുകൾക്ക് ഇനി അടുത്ത ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ തുക ലഭിക്കില്ല. അങ്ങനെയുള്ള ആളുകൾ എല്ലാ മാസവും 1st മുതൽ 20th വരെ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ മസ്റ്ററിങ്ങിനുള്ള അവസരമുണ്ട്. ആ ഒരു സമയത്ത് മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ്. ഇല്ല എങ്കിൽ അവർ എത്ര മാസമാണോ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാതെ പോകുന്നത് അത്രയും മാസത്തെ ക്ഷേമ പെൻഷൻ മുടങ്ങുന്നതാണ്. സംസ്ഥാനത്ത് വാർഷിക മസ്റ്ററിംഗ് നടത്തുന്നത് പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഉറപ്പിക്കുന്നതിനും അവർ കേരളത്തിൽ സ്ഥിര താമസക്കാരാണ് എന്ന് ഉറപ്പിക്കുന്നതിനും വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാതെ ആർക്കും പെൻഷൻ ലഭിക്കുകയില്ല. 2023-31 വരെ ക്ഷേമ പെൻഷൻ അനുവദിച്ചു കിട്ടിയിട്ടുള്ള എല്ലാ ആളുകളുടെയും മസ്റ്ററിംഗ് ചെയ്യണം എന്നാണ് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇതിനു പുറമെയാണ് എല്ലാ വർഷവും ആവശ്യപ്പെടുന്ന 60 താഴെയുള്ള വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകളുടെയും അതുപോലെ തന്നെ 50 മുകളിലും 60 താഴെയുമുള്ള അവിവാഹിത പെൻഷൻ വാങ്ങുന്ന ആളുകളുടെയും വിവാഹിതയല്ല പുനർവിവാഹിതയല്ല എന്നുള്ള സർട്ടിഫിക്കറ്റുകൾ തദ്ദേശ സ്ഥാപനങ്ങളിൽ സമർപ്പിക്കാൻ ആവശ്യപ്പെടാറുണ്ട്. അത് സമർപ്പിക്കാത്ത വിധവ അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർക്കും പെൻഷൻ മുടങ്ങാറുണ്ട്. പിന്നീട് അത് സമർപ്പിച്ചതിന് ശേഷം മാത്രമാണ് ആ ഒരു പെൻഷൻ തുക അവർക്ക് ലഭിച്ചു തുടങ്ങാറുള്ളത്. അതുപോലെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റും സർക്കാർ ആവശ്യപ്പെടും. ഇതുവരെ ഇത് രണ്ടും ആവശ്യപ്പെട്ടതായിട്ടുള്ള അറിയിപ്പില്ല. ആ അറിയിപ്പ് ലഭിക്കുന്ന മുറയ്ക്ക് കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ്. മറ്റൊന്ന് ഒക്ടോബർ മാസത്തെ പെൻഷൻ വിതരണമാണ്. ഒക്ടോബർ മാസത്തെ പെൻഷൻ വിതരണ നടപടിയിലേക്ക് വരും ആഴ്ചയിൽ തന്നെ സംസ്ഥാന സർക്കാർ കടക്കും. ഒക്ടോബർ 20 സർക്കാരിൻ്റെയോ ധനവകുപ്പിൻ്റെയോ അറിയിപ്പെത്തും. 25 ഇതിൻ്റെ വിതരണം ഉണ്ടാകും. ഒക്ടോബറിൽ 1600 ഒരു മാസത്തെ പെൻഷനാണ് ലഭിക്കുക. കുടിശ്ശികയുള്ള 4 പെൻഷനിൽ 1 പെൻഷൻ ഡിസംബറിൽ ക്രിസ്മസ് ന്യൂ ഇയറിനോടനുബന്ധിച്ച് ലഭിക്കുന്നതാണ്. ബാക്കി 3 കുടിശ്ശികയാണ് ഉണ്ടാകുക. അത് അടുത്ത വിഷു ഓണം ക്രിസ്മസിനും ലഭിക്കുന്നതാണ്. ഈ രീതിയിലാണ് ഇനി പെൻഷൻ കുടിശ്ശികൾ ലഭിക്കുക. ബാക്കിയുള്ള എല്ലാ മാസവും കൃത്യമായിട്ട് ഓരോ മാസത്തെ 1600 വീതം എത്തിച്ചേരുന്നതാണ്. അതുപോലെ പഞ്ചായത്ത് ഇലക്ഷന് മുമ്പായിട്ട് പെൻഷൻ വർധനവ് ഉണ്ടായേക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഉണ്ടാകുകയാണെങ്കിൽ തന്നെ 100 കൂടുതലൊന്നും വർദ്ധിപ്പിക്കാനുള്ള സാധ്യത ഇല്ല. അപ്പൊ ഇതാണ് പെൻഷനുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത്. സംസ്ഥാനത്ത് നിന്ന് സ്വർണവിലയിൽ നേരിയ കുറവുണ്ടായി. ഗ്രാമിന് 5 കുറഞ്ഞ് 7025, പവന് 40 കുറഞ്ഞ് 56200 എത്തിയിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണോ എന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ആൻഡ് എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ ഗുണം ദൂരേക്ക്.